നമ്മൾ ടോവി ചേട്ടനുമായിട്ട് ഫില്ല് ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ്. ഓക്കെ, റെഡി? ഞാൻ തുടങ്ങട്ടെ. അലക്ക ദേ ഡാഷ് എന്ന് വിളിച്ചവ കൊണ്ട് ഡാഷ് ഒന്നും വിളിപ്പിക്കരുത്. എന്താടോ ഡാഷേ ഞാൻ നന്നാവാത്ത, ഇത് സിമ്പിളാ. എന്താടോ വരേ, ഐക്കോണിക് ഡയലോഗ്സ് ആർക്കറിയാത്തതൊക്കെ അറിയാത്തവരുണ്ട് ചേട്ടാ, ഉണ്ട്. നിർഭാഗ്യവശാലുണ്ട്. ചിലപ്പോൾ കുട്ടി ഡാഷ് നേരിടേണ്ടി വന്നേക്കാം, അപ്പോൾ ഡാഷ് കാണിച്ചു കൊടുക്കണം. വെടിയുണ്ടകളെ വിരിമാറി കാണിച്ചു കൊടുക്കണ്ടല്ലേ, എല്ലാ ഡയലോഗ് എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചിട്ട് പറയണേ, ഇല്ല എല്ലാരും വിചാരിക്കും ഞങ്ങള് നമ്മൾ തമ്മിലാണ് അണ്ടർസ്റ്റാൻഡിങ്. അല്ല, ഇത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പൊ നമ്മളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഞാൻ എന്റെ ചേട്ടനൊക്കെ ആണെങ്കിലും ഞങ്ങള് ഓരോ സിനിമയും വീണ്ടും വീണ്ടും നമ്മളെ സംസാരത്തിൽ വരെ ഡെയിലി യൂസേഴ്സ് ആയിട്ട് നമ്മുടെ ഡയലോഗ്സ് വരുന്നല്ലേ. അത് ചില സിനിമകള് എല്ലാ ഡയലോഗും ഐക്കോണിക് ആയിട്ടുള്ള ഡയലോഗ് ഉള്ള സിനിമകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ടോച്ചൻ ഏറ്റവും കൂടുതൽ കണ്ട സിനിമ ഏതായിരിക്കും? പണ്ടെല്ലാം, അതായത് ഇപ്പോഴും ഇതൊക്കെ ടി വിയിൽ വരുന്ന സമയത്ത് ഞാനിരുന്ന് കാണും. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ ടി വിയിൽ വരുമ്പോ ഏതെങ്കിലും നല്ലൊരു ഇഷ്ടം, എത്ര തവണ കണ്ടിട്ടുള്ളതാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സിനിമയാണെങ്കിൽ ഞാൻ വീണ്ടും ഇരുന്ന് കാണും. പണ്ടൊക്കെ ആണെങ്കിലും ഈ കാസറ്റ് വീഡിയോ കാസറ്റ് ആയിരുന്ന സമയത്ത് അന്നെന്ന് വെച്ചാൽ ഈ വീഡിയോ കാസറ്റ് ഒരു വെള്ളിയാഴ്ച എടുക്കുള്ളൂ. അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് റിട്ടേൺ ചെയ്താൽ മതി, മൺഡേ തിരിച്ചു കൊണ്ടുകൊടുത്താൽ മതി. അപ്പൊ അത് കാരണം കൊണ്ട് വെള്ളിയാഴ്ചയും രാത്രി ഞങ്ങൾ ഫാമിലി ഫുൾ ആയിട്ടിരുന്ന് കാണും. ഞാൻ പറയുന്നത് തീരെ ചെറുപ്പത്തിലെ, എനിക്ക് ഓർമ്മ വെച്ചപ്പോ പോലുള്ള വീട്ടിലുള്ള ഒരു പരിപാടിയാണ്. പിന്നെ ആ സമയത്തൊക്കെ ഒന്ന് ഈ ശനിയാഴ്ച അല്ല ഞായറാഴ്ച വൈകിട്ട് ഒരു സിനിമ കാണുള്ളൂ. അതെ, അത് അടുത്ത ആഴ്ച വന്നാലും അതിരുന്ന് കാണും. ആ, ഞങ്ങളുടെ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാനും ചേട്ടനും ഈ വെള്ളിയാഴ്ച രാത്രി വീട്ടുകാരോട് കൂടെ ഇരുന്ന് കണ്ടത്, ഞാനും ചേട്ടനും കൂടെ പിറ്റേ ദിവസം രാവിലെ ഇരുന്നിട്ട് ചിലപ്പോൾ വീണ്ടും കാണും. പിന്നെ ദൂരദർശനില് അന്ന് ശനിയാഴ്ച രാത്രി സിനിമയുണ്ട്, വെള്ളിയാഴ്ച രാത്രി സിനിമയുണ്ട്, ഹിന്ദി സിനിമയുണ്ട് രണ്ടും, പിന്നെ ഞായറാഴ്ച 4 മണിക്ക് സിനിമയുണ്ട്, അത് കഴിഞ്ഞ് മൗളിയുണ്ട്. ബിസിയാണ് ആ സമയത്ത്. പക്ഷെ എന്നാലും ഒരു സിനിമ കാസറ്റ് എടുത്തിട്ട് കാണുന്ന സിനിമയാണെങ്കിൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് നമുക്ക് പ്ലേ ഇതൊക്കെ വെച്ച് കാണാവുന്ന കാര്യമുണ്ട്. 2 പ്രാവശ്യം മിനിമം കാണുമായിരുന്നു. ശക്തിമാൻ ഉണ്ടായിരുന്നു, അതൊക്കെ പിന്നീടാണ്. ആദ്യം ചൊവ്വാഴ്ച ആയിരുന്നു ശക്തിമാൻ, പിന്നീട് അത് പിന്നെ ശക്തിമാൻ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞായറാഴ്ച ഉച്ചക്കൊക്കെ, അപ്പോഴത്തേക്കാണ് മറ്റേ സാധനമൊക്കെ വന്നത്. സോറി ശക്തിമാൻ, അപ്പോഴത്തേക്കൊക്കെ ഞാൻ അഭീതി മറ്റേ ഇതല്ലേ പ്രേതം, മലയാളം ഉണ്ടായിരുന്നില്ല. ഞാൻ കണ്ടത് ഞങ്ങളുടെ വീട്ടിൽ ടി വി ഇല്ലാത്ത തൊട്ടപ്പുറത്തെ വീട്ടില് ഈ പറഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് ശക്തിമാൻ, വിട്ടാണ് എതിർപ്പിക്കുന്നത് ശക്തിമാൻ. ടെൻ ടെൻ ടെ ഇത് കാണാൻ വേണ്ടി ടൈമിംഗ് ആദ്യം ചൊവ്വാഴ്ച കണ്ടായിരുന്നു, അതായത് പഠിച്ചാൽ മാത്രമേ അപ്പുറത്തെ വീട്ടിലേക്ക് വിടുകയുള്ളൂ എന്ന് പറഞ്ഞ ശക്തിമാൻ കാണാൻ വേണ്ടി മാത്രം പഠിച്ചോണ്ടിരുന്ന കാലമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഒരു സമയത്ത് ശക്തിമാൻ കണ്ടു പഠിച്ചോണ്ടിരുന്ന ഒരു കാലമല്ലേ, മറ്റേ പിള്ളേര് കുറുമ്പ് കാണിക്കുന്ന ശക്തിമാൻ വരും. ലാസ്റ്റ് ഒരു പയ്യൻ സോറി ശക്തിമാൻ.